ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് പെർപെൻറ്റിക്കുലർ ആക്സിസ് തിയറം പാരൽ ആക്സിസ് തിയറും പെർപെൻറ്റിക്കുലർ ആക്സിസ് തിയറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് അപ്പോൾ ഇവിടെ മ്യൂച്വലി പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള മൂന്ന് ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നത് എക്സ് 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 വൈ വൈ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് ഇസഡ് ഇസഡ് ഡാഷ് എന്ന് പറയുന്ന മൂന്ന് പെർപെൻറ്റിക്കുലർ മ്യൂച്വലി പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള മൂന്ന് ആക്സസ് അപ്പോൾ ഈ മൂന്ന് ആക്സസ്സിൽ കൂടി നമുക്ക് എന്താണ് ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ഒരു പ്ലെയിൻ ലാമിനെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ് ഒരു ഡിസ്ക്കോ അല്ലെങ്കിൽ എന്താണ് ഒരു സി ഡി ഒക്കെ ഇല്ലേ അങ്ങനെ പ്ലെയിനായിട്ടുള്ള എന്തെങ്കിലും ഒരു സർഫസ് നമുക്ക് മൂന്ന് മെയിനായിട്ടും മൂന്ന് തരത്തിൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഒരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു സി ഡി എടുക്കാമെന്ന് വിചാരിക്കുക നമ്മളതിലൊരു മൂന്ന് ആക്സസ് എങ്ങനെയാണ് വരയ്ക്കുക ഒന്ന് ആ പ്ലെയിനിൽ തന്നെ അതായത് ആ സി ഡിയിൽ തന്നെ ഒരു സി ഡി എടുക്കുകയാണ് ആ സി ഡിയിൽ തന്നെ നമുക്ക് ഒരു എന്താണ് ഒരു ഡയമീറ്റർ ഒരു ക്രോസ് നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ ഒരു ഡയമീറ്റർ വരച്ചു അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു ഡയമീറ്ററും കൂടെ വരയ്ക്കാൻ പറ്റും അതിനെ നമ്മൾ എക്സ് എക്സ് ഡാഷ് എന്നും വൈ വൈ ഡാഷ് എന്ന് പറയുന്ന രണ്ട് ആക്സസ് ആയിട്ട് എടുക്കുക അപ്പോൾ അതിനെ വെച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഒരു എക്സ് ആക്സ് ഒരു ആക്സ് നമ്മൾ എന്താണ് ആ സി ഡിയിൽ വരയ്ക്കുക ആ ആക്സിസ് ആ ആക്സിസിനെ വെച്ച് നമുക്കതിനെന്താണ് സി ഡിയെ റൊട്ടേറ്റ് ചെയ്യാം അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു വൈ വൈ ഡാഷ് എന്ന് പറയുന്ന ഒരു ആക്സിസ് വരയ്ക്കുക ആ ആക്സിൽ വെച്ച് നമുക്ക് ആ സി ഡിയെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇനി മൂന്നാമത് ഒരു ടൈപ്പും കൂടി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഇപ്പം നമ്മൾ എന്താണ് ആ സീഡി കറക്കുക എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ കൈവരലിൽ വെച്ചിട്ട് ഒരു സീ ഡി കറക്കുക എന്ന് പറയില്ലേ അങ്ങനെ അതായത് മഹാവിഷ്ണു സുദർശന ചക്രം കറക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരു എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനൊരു പിക്ചർ അപ്പോൾ അത് വിചാരിക്കുക അതാണ് നമ്മുടെ ഇസഡ് ഇസഡ് ഡാഷ് ആക്സസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇസഡ് ഇസഡ് ഡാഷ് ആക്സസ്സിന് ഒരു പ്രത്യേകതയുണ്ട് അതാണ് ആ പ്ലെയിനിന് ഇപ്പോൾ ആ പ്ലെയിനിന് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള ആക്സസ് ആയിരിക്കും അല്ലേ മറ്റു രണ്ട് ആക്സ് എക്സും എക്സ് എക്സ് ഡാഷ് അതുപോലെ തന്നെ വൈ വൈ ഡാഷ് എന്ന് പറയുന്ന രണ്ട് ആക്സസ് ആ പ്ലെയിനിൽ തന്നെയാണുള്ളത് അല്ലേ അത് രണ്ടും പെർപെൻറ്റിക്കുലർ ആണ് എന്നാൽ ഇസഡ് ഡിസഡാഷ് എന്ന് പറയുന്ന ആക്സ് എങ്ങനെയാണ് ആ പ്ലെയിനിന് ആയിട്ടാണ് വരുന്നത് അങ്ങനെ ഈ മൂന്ന് ആക്സും എന്താണ് മ്യൂച്വലി പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള ആക്സാണ് ഇനി നമ്മുടെ തീറം ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് ആ മൂന്നാമത്തെ ആക്സ് അതായത് ഇസഡ് ഡിസഡാഷ് എന്ന് പറയുന്ന ആക്സസ് പ്ലെയിനിന് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള ആക്സസ് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ആ ബോഡിയുടെ മൊമെൻറ്റോ ഫിനേഷ്യ എന്ന് പറയുന്നത് എക്സ് എക്സ് ഡാഷ് അതിൻ്റെ അതിൽക്കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫിനേഷ്യയുടെയും വൈ വൈ ഡാഷ് എന്ന് പറയുന്ന ആക്സിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഫിനേഷ്യയുടെയും സമ്മായിരിക്കും ഇപ്പോൾ എക്സ് എക്സ് ഡാഷിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഫിനേഷ്യ എന്ന് പറഞ്ഞാൽ ഐ എക്സ് ആണ് അതുപോലെ തന്നെ വൈ വൈ ഡാഷ് എന്ന് പറയുന്ന ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഫിനേഷ്യ ഐ വൈ ആണ് റിപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഐ ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ എക്സ് പ്ലസ് ഐ വൈ ഇതാണ് പെർപെൻറ്റിക്യുലർ ആക്സിസ് തീരം ഇനി ഇതിൻ്റെ ഒരു പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് അവിടെ സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങൾ നോക്കുക ടു ഇല്ലുസ്ട്രേറ്റ് കൺസിഡർ എ പ്ലെയിൻ ലാമിന ആ ഷോൺ ഇൻ ദ ഫോളോയിങ് ഫിഗർ ലെറ്റ് ഇസ് എഡ് ഇസ് എ ഡാഷ് ബി ആൻ ആക്സസ് പർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ലാമിന ആൻഡ് പാസിങ് ത്രൂ എ പോയിൻറ്റ് ഒ ആൻഡ് എക്സ് എക്സ് ഡാഷ് ആൻഡ് വൈ വൈ ഡാഷ് ആർ ദ ടു മ്യൂച്വലി പർപെൻഡിക്കുലർ ആക്സസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദി ലാമിന ഇൻ്റർസെക്ടി ഈച്ച് അതർ അറ്റ് അപ്പോൾ എക്സ് വൈ ഈ രണ്ട് ആക്സസ് പ്ലെയിനിൽ എന്താണ് പ്ലെയിനിലാണുള്ളത് അത് മ്യൂച്വലി ഇൻറ്റർസെക്ട് ചെയ്തിരിക്കുകയാണ് നമ്മളൊരു പ്ലസ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ ഇനി അടുത്ത് ഇസെഡ് എന്ന് പറയുന്ന ആക്സ് എങ്ങനെയാണ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഓൾസോ ലെറ്റ് ഐ എക്സ് ഐ വൈ ആൻഡ് ഐ സെഡ് ആർ ദി മൊമൻറ്റോ ഫിനേഷ് ഓഫ് ദി ലാമിന അബൌട്ട് ദി എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് ആൻഡ് ഇസെഡ്

ഇനി ആ പോയിൻറ്റിൽ ആ പോയിൻ്റ് മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഫിനേഷ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാം എബൗട്ട് ദി ആക്സിസ് ഇസ് എ ഡിസ് എഡാഷ് എങ്ങനെ എഴുതാം ഐ ഇസ് എഡ് ഇസ് ഈക്വൽ ടു എം ഇൻ ഒ പി സ്ക്വയർ എന്തുകൊണ്ടാണ് നമ്മുടെ എന്താ പറയുക മൊമെൻറ്റ് ഓഫ് ഫിനേഷ്യ എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ ഓർക്കുക ഐ ഇ സി ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ് അപ്പം എം എന്ന് പറഞ്ഞാൽ മാസ് എഴുതി ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ആ ഡിസ്റ്റൻസ് ആണ് അല്ലേ ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒ പി എന്നാണ് ആ ഫിഗറിൽ നിങ്ങൾ കണ്ടാലറി ഒ പി സ്ക്വയർ ആർ സ്ക്വയറിന് വരെ ഞാൻ ഒ പി സ്ക്വയർ നീണ്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ആർ എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാൻ കുഴപ്പമില്ല അവിടെ ഒ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ നമ്മുടെ പൈതകോറസ് പൈതകോറസിൻ്റെ അനുസരിച്ച് നമുക്ക് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് ദെൻ അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന അവിടെയുള്ള ഒരു പോയിൻ്റ് മാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഫിനേഷ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഐ സെഡ് ഇസ് ഈക്വൽ ടു എമ്മ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാലും മതി അത് വളരെ ഈസിയാണ് കേട്ടോ കാരണം എന്താണ് ആ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ ഒ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇനി അടുത്തത് ഹോൾ ലാമിന ഹോൾ ലാമിന ഫുൾ ബോഡിയിൽ എങ്ങനെയായിരിക്കും നമ്മൾ മൊമെൻറ്റ് ഓഫ് ഫിനേഷ് എഴുതുക സമ്മേഷൻ എന്തായാലും കൊടുക്കണം അല്ലേ അപ്പം നമ്മൾ ഐഇസ് എഡ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതി എന്നിട്ട് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് സോ സമ്മേഷൻ എം എക്സ് സ്ക്വയർ പ്ലസ് സമ്മേഷൻ എം വൈ സ്ക്വയർ എം എക്സ്ക്വയർ സമ്മേഷൻ എം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ നിങ്ങൾ നോക്കുക എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് സോ അങ്ങനെ അത് അതെന്ന് പറഞ്ഞാൽ എന്താണ് ദ മൊമെൻ്റ് ഓഫ് ഫിനേഷ്യ ഓഫ് ദി ബോഡി എബൌട്ട് ദി ആക്സിസ് എക്സ് എക്സ് ഡാഷ് ഇനി അടുത്തത് എം സി സമ്മേഷൻ എം വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഐ വൈ ആണ് സമ്മേഷൻ എം വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറാണ് അപ്പോൾ അവിടെ മൊമെൻ്റ് ഓഫ് ഫിനേഷ്യ എബൌട്ട് ദി ആക്സിസ് വൈ വൈ ഡാഷാണ് സോ വി ക്യാൻ ട്രൈറ്റ് ആസ് ഐ ഇസ് അഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് So, this is the perpendicular axis theorem.